കൂട്ടുകാരനും അയൽവാസിയും കൂടിയായ സുബൈറിന്റെ വീട്ടിൽ നിന്നും പതിവില്ലാതെ കേൾക്കുന്ന കരച്ചിൽ കേട്ടാണ് ഉമ്മർ അങ്ങോട്ട് ഓടിച്ചെന്നത്. സുബൈറിന്റെ ഉമ്മയും ഉപ്പയും ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും എല്ലാം കരയുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയാതെ ജ്യേഷ്ഠനോട് കാര്യം തിരക്കിയതും അവനൊരു കത്ത് കയ്യിൽ കൊടുത്തു. ഉമ്മർ കാര്യമറിയാതെ കത്ത് വായിക്കുവാൻ തുടങ്ങി. എനിക്കത്രയ്ക്കും സ്നേഹം നിറഞ്ഞതായ ഉപ്പയും ഉമ്മയും ജ്യേഷ്ഠന്മാരും ഇത്താത്തമാരും എല്ലാവരും കണ്ടു വായിച്ചറിയുവാൻ സുബൈർ എഴുതുന്നത്. എനിക്കിവിടെ സുഖം തന്നെയാണ്, അതുപോലെ നിങ്ങൾക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഗൾഫിൽ വന്നിട്ട് 6 വർഷം കഴിഞ്ഞു. ഈ വിവരം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വിശ്വസിക്കുന്നു. നാട്ടിലായിരിക്കുമ്പോൾ ഉമ്മ എപ്പോഴും പറയുന്നത് പോലെ നീ തലകരിഞ്ഞവനാ എന്ന് പറഞ്ഞത് ഒരുപാട് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു. അതുകൊണ്ടാവാം ഞാൻ ഇന്നും നിങ്ങൾക്കെല്ലാം അന്യനായതും വേണ്ടാത്തവനായതും. അന്നൊക്കെ ഭക്ഷണം വിളമ്പി തരുമ്പോളേ ഉമ്മ പറയുമായിരുന്നില്ലേ, ജ്യേഷ്ഠന്മാര് കൊണ്ടുവരുന്നത് തിന്നെഴുന്നേറ്റ് പോകാൻ നാണമില്ലേ എന്നൊക്കെ. സത്യം പറഞ്ഞാല് എനിക്ക് എന്തെന്നില്ലാത്ത വേദനയായിരുന്നു എന്റെ ഉമ്മയിൽ നിന്ന് ആ വാക്കുകൾ കേൾക്കുമ്പോൾ. ഭക്ഷണം കഴിക്കുമ്പോൾ കരയരുതെന്ന് പഠിച്ചത് തെറ്റിച്ചത് കൊണ്ടാണോ അതോ എന്റെ കണ്ണീരറ്റിയ ചോറ്റുപാത്രങ്ങളുടെ ശാപമാണോ എന്നറിയില്ല. എന്റെ കണ്ണു നിറയാത്ത ഒരു ദിവസം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നീട് ഉണ്ടാവാതിരുന്നിട്ടില്ല. എന്റെ ഉപ്പയോട് എന്റെ സലാം പറയണം. അങ്ങാടിയിൽ വെച്ച് ഉപ്പാന്റെ മകനല്ലേ ആ പോകുന്നത് എന്ന് സെയ്തുക്ക ചോദിച്ചപ്പോൾ അവൻ എന്റെ മകനാണെന്ന് എനിക്ക് തന്നെ സംശയമുണ്ടെന്ന് പുച്ഛിച്ച് എന്നെ കേൾപ്പിച്ച് പറഞ്ഞതും, നേരം വൈകി ഒരു ദിവസം വീട്ടിൽ വന്നതിന് എന്നെ പൊതിരെ തല്ലിയതും രാഗിയതും എന്റെ മനസ്സിലൊന്നും മായാതെ കിടപ്പു. മറ്റൊന്നിനുമല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വന്നാലേ ആ സന്തോഷം കൊണ്ടെങ്കിലും എനിക്ക് വേദനകൾ ഇല്ലാതാക്കണമെന്നുണ്ടായിരുന്നു. ജ്യേഷ്ഠന്മാരോട് പറയണം, എനിക്കൊരുപാട് അഹങ്കാരമുണ്ടായിരുന്നു എന്റെ ഇക്കാക്കമാരെ ഓർത്തുന്നു. പക്ഷെ വെറുക്കാൻ മാത്രം ഒരു തെറ്റുപോലും ചെയ്യാത്ത എന്നെ വെറുത്തത് എന്തുകൊണ്ടാണ് എന്നറിയാതെ ഞാൻ നിങ്ങളെ ഓർക്കാറുണ്ട്. പെങ്ങന്മാരെല്ലാം സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഒന്നിനും കൊള്ളാത്തവനെന്നും എല്ലാവർക്കും ഭാരമായി ജീവിക്കുന്നവനെന്നുമൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വളരേണ്ടി വന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായി ജീവിക്കണം. നിങ്ങളോടൊപ്പം ജീവിക്കാനും മറ്റുമുള്ള സ്വപ്നങ്ങളൊന്നും എനിക്കിന്നില്ല. അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നറിയാൻ ഞാൻ വൈകിപ്പോയിരുന്നു. പക്ഷേ നിങ്ങളുടെ സ്വപ്നങ്ങളും സന്തോഷങ്ങളും പൂവണിയട്ടെ. പതിവിന് വിപരീതമായി കഴിഞ്ഞ മാസം ഞാൻ അയച്ച പൈസ കിട്ടി ഏവർക്ക് സന്തോഷം തോന്നിക്കാണു എന്ന് കരുതട്ടെ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ അയച്ച ഒരു കത്തിന് പോലും നിങ്ങൾ മറുപടി അയക്കാഞ്ഞതിലൊന്നും എനിക്ക് പരിഭവമില്ല. പക്ഷേ ഇനിയൊരു കത്തയക്കാൻ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം കിട്ടിയ പൈസ ഞാൻ എന്റെ ജീവിതം വിറ്റുണ്ടാക്കിയതാണ്. എന്റെ ശമ്പളം കൊണ്ടൊന്നും നിങ്ങൾക്ക് പരിവങ്ങൾ മാറ്റാൻ കഴിയാതെ വന്നപ്പോൾ ആരും ചെയ്യാൻ മടിക്കുന്ന വഴി ഞാൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. സൗദി ജയിലിൽ നിന്നും അയക്കുന്ന ഈ കത്ത് എന്റെ കൂട്ടുകാരന് വഴി നിങ്ങളുടെ കയ്യിൽ നാട്ടിലേക്ക് വരുവാൻ കൊതിയുണ്ടെന്നും എല്ലാവരെയും കാണുവാൻ ആശയുണ്ടെന്നും പറഞ്ഞ് ഞാൻ അയച്ച കത്തുകൾ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അതിന്റെ മറുപടി പ്രതീക്ഷിച്ചിരുന്ന എന്നെ നിരാശനാക്കിയത് ഞാനൊന്നും ഒന്നുമില്ലാത്തവനായത് കൊണ്ടാവാം അല്ലേ. ഉമ്മയുടെയും ഉപ്പയുടെയും വീട്ടുകാരുടെയും സ്നേഹം കിട്ടാത്തവനെ നരകത്തിലാണ് എന്ന് പഠിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വഴി തിരഞ്ഞെടുത്തത്. കാരണം നരകം ഉറപ്പിച്ചവന് എന്തിനു തെറ്റ് ചെയ്യാൻ മടിക്കണം എന്നെന്റെ മനസ്സ് ചോദിച്ചു. 2 ദിവസം കൂടി കഴിഞ്ഞാലേ എന്റെ ശിക്ഷ നടപ്പിലാക്കും. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ഈ കത്ത് ലഭിക്കൂ. പ്രാർത്ഥിക്കാൻ പറയണമെന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. നിങ്ങൾക്കെല്ലാം സന്തോഷകരമായ ജീവിതം ഉണ്ടാവട്ടെ. ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ, ഇനിയെങ്കിലും എന്നെ വെറുക്കരുത്. സ്നേഹത്തോടെ കുടുംബത്തിന്റെ സ്നേഹം പിടിച്ചു പറ്റാന് മയക്കുമരുന്ന് വിൽപ്പന നടത്തി കാശുണ്ടാക്കാൻ ശ്രമിക്കുന്നതിനിടയിലെ പോലീസിൽ പിടിച്ച നിങ്ങളുടെ തലകരിഞ്ഞ മകൻ സുബൈർ. കത്ത് വായിച്ച ഉമറിന്റെ കണ്ണുകൾ നിറഞ്ഞു. കത്തിലെ വരികളേറ്റിയപ്പോളെ സുബൈർ പണ്ട് പറഞ്ഞ വാക്കുകൾ മനസ്സിൽ തെളിഞ്ഞു വന്നു. ഉമർ, എന്റെ വീട്ടുകാർ എന്നെ ഓർത്ത് കരയുന്ന ഒരു ദിവസം വരും. അന്നത് കാണുവാൻ ചിലപ്പോളെ ഞാൻ ഉണ്ടാവണമെന്നില്ല. ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്തവര് കുടുംബങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭാരമായി മാറിയേക്കാം. പക്ഷെ അവർക്കും ഒരു മനസ്സുണ്ട്. പലപ്പോഴും എല്ലാവരും മറന്നു പോകുന്നു. ജനിപ്പിച്ചവർക്കും ഓമനിപ്പിച്ചവർക്കും മുന്നിൽ ഒന്നുമില്ലാത്തവൻ എന്ന പേര് വീഴുന്നവർക്ക് ഈ കഥ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം അസ്ലം ചട്ടൻ ചാൽ. റഷീദ് എംആർക്ക് എഴുതിയ കഥയുടെ ശബ്ദാവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത്. അവതരണം അസ്ലം ചട്ടൻചാൽ.